പ്രഭാസിൻ്റെ കൽക്കി 2898 എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നു. ഹോളിവുഡ് സിനിമകളെ കിടപിടിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസാണ് ആ ഒരു ട്രെയിലറിൽ കണ്ടത്. പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുകയാണെങ്കിൽ പ്രഭാസിൻ്റെ അടുത്ത 1000 കോടി ചിത്രമാവാനുള്ള എല്ലാവിധ സാധ്യതകളും കൽക്കിക്കുണ്ട്. ഈ മാസം 27ാം തീയതിയാണ് കൽക്കി സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. പ്രഭാസും അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണൊക്കെ ഈ ഒരു ട്രെയിലറിലുണ്ട്. ട്രെയിലറിൽ ഏതാനും സെക്കൻഡിൽ ശോഭനേനെ കാണുന്നുണ്ട്. ശോഭന സിനിമയിൽ ക്യാമിയോ റോളാണ് ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതുപോലെ കമൽഹാസൻ ട്രെയിലറിൻ്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. കമൽഹാസനും ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. കാരണം കമൽഹാസൻ്റെ ക്യാമിയോ റോള് ഏകദേശം 20 മിനിറ്റ് മാത്രമാണ് സിനിമയിൽ ഉണ്ടാവുക. കമൽഹാസൻ ഡെഡ്ലി വില്ലനായിട്ടായിരിക്കും ഈ ഒരു സിനിമയിൽ എത്താൻ പോകുന്നത്. അതുപോലെ രണ്ടാം ഭാഗത്തിന് ഹിൻഡ് വരുന്ന തരത്തിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. കമൽഹാസൻ്റെ ലുക്ക് ഒരു ഡെഡ്ലി വില്ലൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ 2 സിനിമയിലെ കമൽഹാസൻ്റെ സെയിം ലുക്ക് പോലെയുണ്ട്. എന്തായാലും നാഗാശ്വൻ എന്ന ഡയറക്ടറിൻ്റെ ഒരു മികച്ച സിനിമയായിട്ട് കൽക്കി 2898 എന്ന സിനിമ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കമൽഹാസൻ്റെ കിടിലൻ വില്ലത്തരവും പ്രഭാസിൻ്റെ ഒരു കംബാക്ക് ചിത്രമായിട്ട് മാറാൻ എല്ലാവിധ സാധ്യതകളുള്ള ചിത്രമാണ് കൽക്കി. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായി.